السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونصلي ونسلم على سيدنا وحبيبنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 30/3/2018 UAE ഔഖാഫ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ജുമുഅ ഖുത്ബ നിസ്കാരത്തിൽ നാം പതിവായി നിർവഹിച്ചു വരുന്ന അത്തഹിയാത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥതലങ്ങളും അതിൻ്റെ പ്രാധാന്യവുമാണ് വിശദീകരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലവുമാണ് പരാമർശിക്കപ്പെടുന്നത്. അള്ളാഹുവെ സൂക്ഷ്മാലുക്കളായി ജീവിക്കുന്നവർക്കു ഞങ്ങളെ നീ മാതൃകയാക്കേണമേ. ക്ഷമ കൈക്കൊണ്ടതിന്റെ പേരിൽ അവർക്ക് സ്വർഗീയ സൗധം പ്രതിഫലം നൽകപ്പെടും. അവിടെ സർവ അഭിവാദ്യങ്ങളും സമാധാനവും അവർക്ക് ലഭ്യമാവും. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തശഹ്ഹുദ് പഠിപ്പിക്കുകയുണ്ടായി. എന്റെ കരം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരു കരങ്ങൾക്കിടയിൽ വെച്ച് ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്ന അതേ ഗൗരവത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തഹിയാത്ത് അഥവാ തശഹ്ഹുദ് എന്നെ പഠിപ്പിച്ചത്. അതിങ്ങനെയായിരുന്നു, അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. മുഅ്മിനീങ്ങളെ, ഈ തശഹ്ഹുദിന്റെ മഹത്വവും സ്ഥാനവും വളരെ വലുതായതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്ന അതേ ഗൗരവത്തിൽ അത് തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചു. അള്ളാഹു പറഞ്ഞതുപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അള്ളാഹുവിന്റെ ആയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കാരമുള്ളവരാക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിസ്കാരത്തിലെ അത്തഹിയാത്തിന്റെ അർത്ഥം എന്തൊക്കെയാണ്? നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ തിരു സമക്ഷത്തിലിരുന്ന് അള്ളാഹുവിന്റെ മുന്നിലെല്ലാം സമർപ്പിച്ച് വിശ്വാസി അത്തഹിയാത്ത് ആരംഭിക്കുകയാണ്. അള്ളാഹുവേ, നിന്റെ ഔന്നത്യത്തോടും മഹത്വത്തോടും സർവാധിപത്യത്തോടും യോജിക്കുന്ന മുഴുവൻ അഭിവാദ്യങ്ങളും മുഴുവൻ ആദരങ്ങളും നിനക്കാണ്. തഹിയ്യത്ത് എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് തഹിയ്യാത്ത്. എല്ലാ ആദരങ്ങളും എല്ലാ അംഗീകാരങ്ങളും അള്ളാഹുവിന് ചാർത്തി നൽകുന്നതിനു വേണ്ടിയാണ് ഇവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു പറയുന്നത് പോലെ, അള്ളാഹുവിന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. എന്തു കാര്യവും അഭിവാദ്യവും ആദരവും അർപ്പിച്ചുകൊണ്ട് തുടങ്ങണമെന്ന സൂചനയാണ് അത്തഹിയാത്ത് എന്ന വാചകം കൊണ്ട് ഈ പ്രാർത്ഥന തുടങ്ങിയതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നാം അള്ളാഹുവിനെ പ്രശംസിക്കുകയാണ്, അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അസ്സലവാത്ത് അഥവാ ഫർദും സുന്നത്തുമായ എല്ലാ ആരാധനകളും മറ്റെല്ലാ കർമ്മങ്ങളും അല്ലാഹുവിനാണ്. ഖുർആൻ പറയുന്നത് പോലെ,
ونسكي ومحياي ومماتي لله رب العالمين എന്റെ നിസ്കാരവും മറ്റാരാധനകളും ജീവിതവും മരണവുമെല്ലാം സർവ്വലോക രക്ഷകനായ അള്ളാഹുവിനാണെന്നു തിരുനബിയെ താങ്കൾ പ്രഖ്യാപിക്കണം. അതിനുശേഷം നാം പറയുന്നത് എല്ലാ സുഹൃതങ്ങളും ഉന്നത ഗുണങ്ങളും വാക്കും നോക്കുമെല്ലാം അള്ളാഹുവെ നിനക്കാണ്. കാരണം അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു ഉദാത്തനാണ്. ഏറ്റവും ഉന്നതമായതും ഉദാത്തമായതും മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. ഖുർആൻ പറയുന്നത് പോലെ ഇലൈഹി യസഅദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫഉ. ഉദാത്തമായ വചനങ്ങൾ, ഉദാത്തമായ വാക്കുകൾ അള്ളാഹുവിലേക്കാണ് ആരോഹണം ചെയ്യുന്നത്. പുണ്യകർമ്മങ്ങളെ അള്ളാഹു അവനിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുവെന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മുടെ കർമ്മങ്ങളെയും വാക്കുകളെയും കുറിച്ച് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബൻ, അല്ലാഹു ഉദാത്തനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ ഏറ്റവും മികച്ചതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയുമില്ലെന്ന്. മുഅ്മിനീങ്ങളെ, തശഹ്ഹുദിൽ അത്തഹിയാത്തിൽ പിന്നീട് നാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുല്ലാഹി വബറകാതു. തിരുനബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയും ജീവിതവും നാം മനസ്സിൽ ഓർക്കുകയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനാണ്. അവിടുന്ന് തന്നെ നാം എങ്ങനെയാണ് ആ തിരുനബിയോട് സലാം പറയേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുല്ലാഹി വബറകാതു. പിന്നീട് നാം നമ്മളോടും ലോകത്തെ മുഴുവൻ സജ്ജനങ്ങളോടും സലാം പറയുകയാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്കും ലോകത്തെ മുഴുവൻ സജ്ജനങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. നിസ്കരിക്കുന്നവൻ ഈ വാചകം പറയുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്വാബ കുല്ല അബ്ദിൻ ഫിസ്സമാ ഔ ബൈനസ് സമാഇ വൽ അർദ്, ഭൂമിയിലും അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുമുള്ള മുഴുവൻ അടിമകൾക്കും ആ പ്രാർത്ഥന, ആ സലാം ലഭിക്കുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നു മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇതേ ഹദീസിൽ വന്നിരിക്കുന്നത് ഫഇന്നകും ഇദാ ഫഅൽതും ദാലിക, നിങ്ങൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ ഫഖദ് സല്ലംതും അലാ കുല്ലി അബ്ദിൽ ലില്ലാഹി സ്വാലിഹ്, ഭൂമിയിലുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും അള്ളാഹുവിന്റെ നല്ല അടിമകൾക്കും നിങ്ങൾ സലാം പറഞ്ഞിരിക്കുന്നു. ഫിസ്സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ മനുഷ്യരുൾപ്പെടുന്നുണ്ട്, മലാഖമാരും ജിന്നുകളും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ അതിമഹത്തരമായ ഈ സലാം ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുവാൻ നാം നമ്മുടെ ജീവിതം സൽക്കർമ്മങ്ങളാൽ സമ്പന്നമാക്കേണ്ടതുണ്ട്. നാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടേണ്ടതുണ്ട്. നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് അള്ളാഹുവിനോട് അർത്ഥന നടത്തേണ്ടത് എന്ന് അത്തഹിയാത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിച്ചും പ്രശംസിച്ചുമാണ് നാം അള്ളാഹുവിനോട് ദുആകൾ ആരംഭിക്കേണ്ടത്. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തും സലാമും ഓതണം. പിന്നീട് സ്വന്തത്തിനും ലോകത്തെ വിശ്വാസി സമൂഹത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലാ അഹദുക്കും ഫല്യബ്ദ ബിതഹ്മീദി റബ്ബിഹി ജല്ല വഅസ്, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചും വാഴ്ത്തിയുമാണ് അവൻ നിസ്കാരം തുടങ്ങേണ്ടത്. വസ്സനായ ആലൈ, അള്ളാഹുവിനെ പ്രശംസിക്കുകയും വേണം. സുമ്മയുസല്ലി അലൻ നബി, പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തു ചെല്ലണം. സുമ്മയദഉ ബഅദു ബിമാശ, ശേഷം ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ അതൊരു ഉദാഹരണമാണ്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്, രക്ഷിതാവേ എനിക്കും എന്റെ രക്ഷിതാക്കൾക്കും നീ മാപ്പരുളണം, നീ പൊറുത്തു തരണം. വിശ്വാസിയായി എന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും മറ്റു മുഴുവൻ വിശ്വാസി വിശ്വാസിനികൾക്കും നാഥ നീ പൊറത്തു തരണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. സ്വന്തത്തിന് അള്ളാഹുവിൽ നിന്ന് രക്ഷയും സലാമും ആവശ്യപ്പെട്ട ശേഷം ലോകത്ത് മറ്റുള്ളവർക്കും അത് കരഗതമാവണമെന്ന് മുഅ്മിൻ അള്ളാഹുവിനോട് അർത്ഥിക്കേണ്ടതുണ്ട്. അതാണ് അത്തഹിയാത്ത് നമ്മോട് പറയുന്നത്. കാരണം നമ്മുടെ മതമാഗതമായത് ലോകത്ത് സമാധാനവും കാരുണ്യവും ഇഷ്ടവും സ്നേഹവും പ്രചരിപ്പിക്കാനാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും, നിങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളവരാവാൻ പരസ്പരം സ്നേഹമുണ്ടാവാൻ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയുന്നത് സമാധാനം പ്രചരിപ്പിക്കുന്നത് പതിവാക്കി മാറ്റുവിനെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ. ഏറ്റവും ഉദാത്തമായ തുടക്കമാണ് തശഹ്ഹുദിൻ്റേത്, അത്തഹിയാത്തിൻ്റേത്. അത് അള്ളാഹുവിന് ആദരം പ്രകടിപ്പിക്കലാണ്, അത്തഹിയാത്തുകൾ അള്ളാഹുവിന് സമർപ്പിക്കലാണ്. ഏറ്റവും മഹോന്നതമായ ഒടുക്കമാണ് അത്തഹിയാത്തിൻ്റേത്. അത് ശഹാദത്തു കലിമകളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏറെ മഹത്തരവും പ്രതിഫലദായകവുമാണ് ഈ ഷഹാദത്ത്. സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും കാരണമാണത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നും അള്ളാഹു അല്ലാതെ മറ്റാരാധ്യരില്ലെന്നും ആര് സാക്ഷ്യം വഹിക്കുന്നുവോ, ഹറം അല്ലാഹു അലൈഹിന്നാർ, അവൻ അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. മുഅ്മിനീങ്ങളെ, അത്തഹിയാത്തിൽ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. തബിഉകളിൽ പ്രമുഖനായിരുന്ന നാഫിഉ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തശഹ്ഹുദിനിരുന്നാൽ കൈകൾ മുട്ടുകാലിൽ വെക്കുകയും ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കുകയും ആ വിരലിലേക്ക് നോക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അത്രേ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലഹിയ അശദ്ദു അല ശൈത്താനി മിനൽ ഹദീദ്, നാം ഉയർത്തുന്ന ആ ചൂണ്ടുവിരൽ അത് ഇബ്ലീസിന് ഇരുമ്പിനേക്കാൾ ശക്തമായി അനുഭവപ്പെടും, കാഠിന്യമുള്ളതായി അനുഭവപ്പെടുമെന്ന്. തശഹുദിന് ശേഷം വിശ്വാസി സ്വലാത്ത് ഇബ്രാഹീമിയ ചൊല്ലേണ്ടതുണ്ട്. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم എന്നു തുടങ്ങുന്ന പ്രാർത്ഥനയാണ് സ്വലാത്താണത്. അതുവഴി കൂടുതൽ പ്രതിഫലവും മഹത്വവും വിശ്വാസിക്ക് കരഗതമാവുകയാണ്. സലാം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്യലും സുന്നത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് കാവലർപ്പിച്ചിരുന്ന, അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്ന നാലു കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ദുആ ആണ്. പുണ്യനബി പറയുമായിരുന്നു അത്രേ അവിടുത്തെ തശഹ്ഹുദുകളിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ നരക ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നതി ദജ്ജാൽ, അവസാനകാലത്തു പ്രത്യക്ഷനാവുന്ന ദജ്ജാലിന്റെ ശർറുകളിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിന്റെ സമയത്തെയും പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിബന്ധങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നുവെന്ന്. ശേഷം അള്ളാഹുവിനോട് ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളും നമുക്ക് അർത്ഥിക്കാം, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.